ബംഗാളി നടി ശ്രീലേഖാ മിത്രയുടെ ആരോപണത്തിന് പിന്നാലെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നുവെന്ന വാർത്ത വരുന്നു രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കണമെന്നും നിയമ നടപടി വേണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു ഇന്നലെ ട്വൻറ്റി ഫോറിലൂടെ ആയിരുന്നു നടി വെളിപ്പെടുത്തിയത് എന്നാൽ ആരോപണം കെട്ടിച്ചമച്ചതാണെന്ന് സംവിധായകൻ രഞ്ജിത്ത് പിന്നീട് വിശദീകരിച്ചു കൊച്ചിയിൽ നിന്നും നിതിൻ അംബുജനും കൊൽക്കത്തയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയും തത്സമയം ചേരുന്നു ആദ്യം നിതിൻ അംബുജനിലേക്ക് നിതിൻ ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു നിതിൻ വിശദാംശങ്ങൾ എസ്കേൻ വെരി ഗുഡ് മോർണിംഗ് എന്തായാലും ചലച്ചിത്ര അക്കാദമി ചെയർമാറിനെതിരെ ഉയർന്നത് ഗുരുതര ആരോപണമാണ് ഈ ആരോപണം ഉയർന്ന ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ സർക്കാർ എന്തായാലും വെട്ടിലായിരിക്കുകയാണ് നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ഘട്ടത്തിൽ ഇതിൽ പരാതിക്കാരും ഇല്ല എന്ന ചോദ്യമാണ് അല്ലെങ്കിൽ അത്തരമൊരു കാര്യമാണ് സർക്കാർ മുന്നോട്ട് വെച്ചത് ഈ പരാതിക്കാരില്ലാതെ എങ്ങനെ കേസെടുക്കുമെന്ന ചോദ്യം ഉന്നയിച്ച സർക്കാരിന്റെ മുന്നിൽ ഒരു വെട്ടിലായിരിക്കുന്ന ഒരു പ്രതികരണമാണ് അല്ലെങ്കിൽ അത്തരമൊരു വെളിപ്പെടുത്തലാണ് ട്വന്റി ഫോറിലൂടെ ശ്രീലേഖാ മിത്ര നടത്തിയത് കാരണം സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഗുരുതര ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് ലൈംഗിക ആരോപണം തന്നെയാണ് ഉന്നയിച്ചിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ ഏത് നിലയിലാകും സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടുക മാത്രമല്ല ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തും രഞ്ജിത്തിനെ മാറ്റി നിർത്തുമോ തുടങ്ങിയ ചോദ്യങ്ങൾക്കൊക്കെ തന്നെ സർക്കാർ ഇനി ഉത്തരം നൽകേണ്ടി വരും നേരത്തെയും ഈ അവാർഡ് നിർണയത്തിലടക്കം രഞ്ജിത്തിനെ വലിയ പ്രതിരോധം സർക്കാർ നൽകിയിരുന്നു പക്ഷേ ഇത്തവണ ഈ ഒരു പരാതിയിൽ പ്രത്യേകിച്ചും ഒരു നടി പരസ്യമായി തന്നെ രംഗത്തു വരുന്നു അതിൽ ഒരു ലൈംഗികാരോപണം അടക്കമുള്ള കാര്യങ്ങളിൽ പരാതി ഉന്നയിക്കുന്നു ആരോപണം ഉന്നയിക്കുന്നു ആ ഒരു സാഹചര്യത്തിൽ സർക്കാരിന്റെ നിലപാടാകും ഇനി ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രമല്ല ജോഷി ജോസഫ് എന്ന സംവിധായകന് ഈ സംഭവത്തെക്കുറിച്ചെല്ലാം തന്നെ തുറന്നു പറഞ്ഞിരുന്നു ആ സംവിധായകനും ഈ സംഭവത്തിൽ ഇന്നലെ ട്വന്റി ഫോർ പ്രതികരിച്ചിരുന്നു ആ ഒരു സാഹചര്യത്തിൽ രഞ്ജിത്തിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ ഉയരുന്നു മാത്രമല്ല ഈ സർക്കാർ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ നിലയിൽ രഞ്ജിത്തിനെ മാറ്റി നിർത്തുമോ തുടങ്ങിയ ചോദ്യങ്ങൾ തന്നെ ഇനി ഉത്തരം നൽകേണ്ടി വരും പ്രതിപക്ഷവും ഇപ്പോൾ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് രഞ്ജിത്തിനെ ഈ നിന്ന് മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്നാണ് ഉന്നയിക്കുന്ന ഒരു ആവശ്യം ആ ഒരു സാഹചര്യത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ തന്നെ കോൺക്ലേവ് അടക്കം നടത്താൻ പോവുകയാണ് സർക്കാർ സ്വാഭാവികം ഈ കോൺക്ലേവിൽ ഒരു പ്രധാനപ്പെട്ട ചുമതല വഹിക്കേണ്ട വ്യക്തി തന്നെ ഇത്തരമൊരു ലൈംഗികാരോപണത്തിൽ പെട്ടിരിക്കുമ്പോൾ സ്വാഭാവികം സർക്കാർ ഏത് നിലയിൽ ഈ കോൺക്ലേവുമായി മുന്നോട്ട് പോകുമെന്ന അനവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഇതിനെല്ലാം തന്നെ സർക്കാർ ഉത്തരം നൽകേണ്ടി വരും അതിനിടയിൽ രഞ്ജിത്ത് ഇന്നലെ ചില വിശദീകരണം നൽകിയിരുന്നു പക്ഷേ ആ വിശദീകരണത്തിൽ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഏത് നിലയിലാകുക വിശദീകരണം സ്വീകരിക്കുക മാത്രമല്ല ഇതിന്റെ നിജസ്ഥിതി ബോധ്യപ്പെടും വരെ ചലച്ചിത്ര അക്കാദമി സ്ഥാന ചെയർമാൻ സ്ഥാനത്തും രഞ്ജിത്തിനെ മാറ്റി നിർത്തും അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇനി അടുത്ത പ്രധാനപ്പെട്ട നീക്കമായി തന്നെ പറയേണ്ടി വരും സ്വാഭാവിക മാത്രം ചർച്ചകൾ എന്തായാലും സർക്കാർ തലസ്ഥിതി തന്നെ ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്